വിമോചിതരുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ഇടുക്കി ജില്ലയിൽ വാഗമൺ പെനിയൽ ചർച്ച് സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ ഡോക്ടർ ആർ ബിജുമോന്റെ ജീവിതവും അനുഭവ സാക്ഷ്യങ്ങളുമാണ്. ഇടുക്കി ജില്ലയുടെ വിവിധ മലയോര മേഖലകളിലും വാഗമൺ പെനിയൽ ചർച്ച് കേന്ദ്രീകരിച്ചും നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് പാസ്റ്റർ ബിജുമോൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ബിജുമോൻ. നല്ലൊരു ഭവനത്തിൽ ജനിക്കുവാൻ ദൈവമിടയാക്കി. എന്നാൽ ഞങ്ങളുടെ ബാല്യകാലം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സഹോദരൻ സഹോദരി അടങ്ങിയ 5 പേരടങ്ങിയ കുടുംബത്തിൽ വലിയ ദുഃഖവും ദരിദ്രവും വേദനയും ആമേ ഞെരുക്കവും വേട്ടയാടിയ നാളുകളായിരുന്നു. ബാല്യകാലത്ത് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ ഞങ്ങൾ കടന്നു വന്നു. ഇത് പറയുമ്പോൾ ഞാനൊരു ബൈബിൾ വചനം ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. ഹന്ന ഇപ്രകാരം പറഞ്ഞു, എളിയവനെ പൊടിയിൽ നിന്നും ചെറിയവനെ കുപ്പയിൽ നിന്നും ഉയർത്തി ഉന്നതന്മാരോട് ഇരുത്തുന്ന ദൈവം എന്ന് പറഞ്ഞതുപോലെ ഞാൻ എവിടെയും എൻ്റെ അനുഭവം പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ പൊടിയും കുപ്പയും നാം നീക്കിക്കളഞ്ഞിട്ട് ആ സ്ഥലത്ത് നോക്കിയാൽ അവിടെ നമുക്ക് പുഴുക്കളെ കണ്ടുപിടിക്കുവാൻ കഴിയും. ഈ കൃമികൾ അല്ലെങ്കിൽ ഈ പുഴുക്കളെ നമ്മൾ കാണുമ്പോൾ ആ പുഴുക്കളെ നാം ശ്രദ്ധിച്ചാൽ അതിന് വേണ്ടത്ര ഭംഗി കാണില്ല, രൂപം കാണില്ല, അവയവങ്ങൾ കാണില്ല, അത് നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, അതിന് നല്ല അഡ്രസ്സില്ല, നല്ല പേരില്ല, നല്ല വിദ്യാഭ്യാസമില്ല, അതിന് സ്വന്തമെന്നോ ബന്ധമെന്നോ ബന്ധുക്കളെന്നോ പറയുവാൻ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പുഴുവിനുള്ളതുപോലെ ആയിരുന്നു ആ കാലത്തെ ഞങ്ങളുടെ ജീവിതം. എങ്കിൽ മമ്മിയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തെ ആകമാനം മാറ്റുവാനിടയായിത്തീർന്നു. ഇങ്ങനെ കുടുംബത്തിലെ അവസ്ഥകൾ മാറി വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ 3 മക്കളും വളരെ കഷ്ടപ്പാടിൽ തന്നെ വളർന്നവർ ആയിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ യേശു ഞങ്ങളെ എങ്ങനെ മാറ്റി എന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയട്ടെ, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ പ്രൈമറി സ്കൂൾ പഠനത്തിൽ എൻ്റെ കാലിലിടുവാൻ എനിക്കൊരു ചെരുപ്പ് ഇല്ലായിരുന്നു. നല്ലൊരു വസ്ത്രം ഞങ്ങൾക്കില്ലായിരുന്നു. എൻ്റെ ഇളയ സഹോദരൻ TB രോഗിയായിരുന്നു. എൻ്റെ മാതാവ് പ്രാർത്ഥനാ വീരയാണെങ്കിലും മമ്മിക്കും TB രോഗമുണ്ടായിരുന്നു. എന്നാൽ ഈ കഷ്ടാനുഭവങ്ങളുടെ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ പഠനം തുടങ്ങി പഠിച്ചു വരുന്ന സമയം 7-ാം ക്ലാസ്സാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായത്. ദരിദ്രമായ ബാല്യകൗമാര ചുറ്റുപാടുകളിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസം മുറുകെ പിടിച്ച് ദൈവവേലയിലേക്ക് ഇറങ്ങിയ ബിജുമോൻ യൗവനത്തിൽ താൻ രുചിച്ചറിഞ്ഞ യേശുവിന്റെ സ്നേഹം അനേകരിലേക്ക് പകരുവാൻ ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ച് മുന്നേറുകയാണ്. ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയം മാതാവിൻ്റെ രോഗം മൂർച്ഛിച്ചു, എൻ്റെ ബ്രദറിൻ്റെ രോഗം മൂർച്ഛിച്ചു. 2 പേർക്കും തീരാ രോഗിയായി 2 പേരും മാറിക്കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വയറ് വീർത്തിട്ട് അസ്ഥി മുഴുവൻ നമുക്ക് എണ്ണുവാൻ കഴിയും. അത്രയ്ക്ക് TB രോഗം കൂടി. ഡോക്ടേഴ്സ് പറഞ്ഞു നിശ്ചിത നാളുകൾക്കുള്ളിൽ ഈ മോൻ മരിച്ചു പോകും, മരണത്തിൻ്റെ വക്കിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം. അതേ സമയത്ത് തന്നെ എൻ്റെ മാതാവ് മറ്റൊരു കിടക്കയിൽ TB രോഗം അമ്മ ബാധിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടേഴ്സ് പറയുന്ന ഒരു അവസ്ഥയിൽ ആയിരുന്നു. ഡാഡി അന്ന് വരെ പ്രാർത്ഥിക്കും, സഭയെ വരത്തില്ല, എങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, കൃഷിയിൽ അധ്വാനിക്കുന്നുണ്ട്, കൂലിപ്പണി ചെയ്യുന്നുണ്ട്, എങ്കിലും കുടുംബത്തിലൊരു മാറ്റമില്ല. എൻ്റെ ഡാഡിയുടെ ഭവനം ബോണാമി ദേശത്ത് വലിയൊരു കുടുംബമാണ്. അവർ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. മമ്മിയുടെ കുടുംബത്തിലും ബോണാമിയിൽ തന്നെയാണ്. അവരും വലിയ കുടുംബക്കാരാണ്. അവരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല.
ഈവൻ എൻ്റെ മമ്മി ചെന്ന് ആരാധിക്കുന്ന സഭയിലുള്ള പാസ്റ്റേഴ്സോ വിശ്വാസികളോ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുവാൻ കൂട്ടാക്കിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളായിരുന്നപ്പോൾ എൻ്റെ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയം ആ വർഷത്തെ ജനുവരി മാസത്തിൽ കട്ടപ്പനയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ശശി ജേക്കബ് എന്ന ദൈവദാസൻ ഞങ്ങളുടെ ബോണാമി സഭയിൽ പുതിയതായി ചാർജ് എടുത്തു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഞങ്ങളുടെ ഭവനത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് നൽകി. ആ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സഭയിലെ വിശ്വാസികളോട് അന്വേഷിച്ചു. പലരോടും അദ്ദേഹം ചോദിച്ചു, ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചപ്പം ഞങ്ങളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനോ ഈവൻ സഭയിലെ സെക്രട്ടറിയോ സഭയിലെ മറ്റ് മെമ്പേഴ്സ് ആരും തയ്യാറാകാതെ ഇരുന്നപ്പോൾ ആ ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയി. ഞാൻ എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ദൈവദാസന് ആരാധനയ്ക്ക് ശേഷം ഞങ്ങളുടെ ഭവനത്തിൽ പാസ്റ്ററും അമ്മാമയും എത്തി. വരുമ്പോൾ ഭവനത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്, മരണക്കിടക്കയിൽ കിടക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, എൻ്റെ സഹോദരി, ഞാൻ, എൻ്റെ പിതാവ്, വളരെ ദുഃഖിതരായി ഭാരപ്പെടുന്ന ആ സമയത്ത് പാസ്റ്റർ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ലോക രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള വിലപ്പെട്ടതായ വ്യക്തിത്വങ്ങൾ ഈ ഭവനത്തിനുള്ളിൽ ബന്ധിതരായി കിടക്കുന്നു. ഇന്ന് മരണത്തിൻ്റെ കിടക്കയിൽ കിടക്കുന്നവർ മരിക്കേണ്ടവരല്ല, അവർ ലോക രാജ്യങ്ങൾക്ക് ആവശ്യമുള്ളവരാണ്, ദൈവത്തിന് ആവശ്യമുള്ളവരാണ്. നിങ്ങളെ പിശാച് കുടുക്കിക്കളഞ്ഞു, ഭാരപ്പെടട, ദൈവം നിങ്ങളെ വിടുവിക്കും. അങ്ങനെ പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, ഒരു 3 ദിവസം ഭവനത്തിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, പ്രിയരെ, ഈ പദം പറയുമ്പോൾ ഞാൻ പറയട്ടെ, അന്നത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ദീർഘനാളുകൾ ആഹാരമില്ലാതെ ഞങ്ങൾ കിടന്നു. എത്രയോ രാത്രികൾ 5 ഗ്ലാസ്സിൽ പച്ചവെള്ളം എടുത്തു വെച്ച് അത് പ്രാർത്ഥിച്ച് കുടിച്ചിട്ട് കിടന്ന നാളുകൾ ഞാനിപ്പോൾ ഓർക്കുന്നു. പച്ച വാഴയ്ക്ക പിടുതെടുത്ത് അത് ഉപ്പില്ലാതെ മുളകില്ലാതെ പുഴുങ്ങി ഞങ്ങൾ 5 പേരും കഴിച്ചിരുന്ന നാളുകൾ ദീർഘമായി ഉണ്ടായിരുന്നു. അത്ര ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. എങ്കിൽ ഈ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച ദിനം മുതൽ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. പ്രത്യേകിച്ച് 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു. ജനുവരി ഫെബ്രുവരിയും ആയി എൻ്റെ ഡാഡി അങ്ങനെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ തയ്യാറാകാത്തപ്പോൾ ഞാനും എൻ്റെ സഹോദരനും സഹോദരിയും ദൈവത്തെ ആരാധിക്കാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു തീരുമാനമെടുത്തു. മാർച്ച് മാസം ഒന്നാമത്തെ ആദ്യത്തെ ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ ഭവനത്തിൽ ഉപവാസം എന്ന് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആദ്യം എൻ്റെ സഹോദരൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ വ്യാഴൻ, വെള്ളി, ശനി ഞങ്ങളുടെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്, സഭയിലെ എല്ലാവരും പങ്കെടുക്കണം. തുടർന്ന് ഞാനും എഴുന്നേറ്റ് ആ സാക്ഷ്യം ആവർത്തിച്ചു. മെസ്സേജിൻ്റെ സമയത്ത് ദൈവദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, പ്രിയ രാജു, സഹോദരൻ്റെ ഭവനത്തിൽ വരുന്ന വ്യാഴൻ, വെള്ളി, ശനി ഉപവാസ പ്രാർത്ഥനയുണ്ട്, സഭയിലെ എല്ലാവരും കടന്നു വരണം. അങ്ങനെ ദൈവദാസൻ ആ ആഴ്ചയിൽ പ്രാർത്ഥന ക്രമീകരിച്ചു. ഞങ്ങൾ നേരെ ഭവനത്തിൽ വന്നിട്ട് ഡാഡിയോട് ഇപ്രകാരം പറഞ്ഞു, ഡാഡിയോടും മമ്മിയോടും പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു ഈ വ്യാഴം, വെള്ളി, ശനി നമ്മുടെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡാഡി ഉപദ്രവിക്കും, ഡാഡി വഴക്ക് പറയും, അത് കേൾക്കുവാനോ കാണുവാനോ കഴിയാതെയാണ്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. കൃപയാൽ ആ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിന് ഒരു വലിയ വഴിത്തിരിവായി, വലിയൊരു മാറ്റത്തിന് കാരണമായി. കിടക്കയിൽ കിടന്ന രോഗികളെ ദൈവം ജീവനോടെ എഴുന്നേൽപ്പിച്ചു. മാത്രമല്ല, അതിൻ്റെ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസ്ഥാനത്തിലെത്തി. അങ്ങനെ കുടുംബമായി ആരാധിച്ചു പോകുന്ന നാളുകൾ, അങ്ങനെ അന്ന് അമ്മേൻ മരിച്ചു പോകും എന്ന ഡോക്ടേഴ്സ് വിധി എഴുതിയ എൻ്റെ മാതാവ് 2019 ഫെബ്രുവരി 14-ാം തീയതിയാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. എന്നാൽ അന്ന് 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടർ പറഞ്ഞ എൻ്റെ പ്രിയ സഹോദരൻ ഇന്നും കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു, ജീവനോടെ ഈ ഭൂമിയിൽ കർത്താവിനെ സേവിക്കുന്നു. തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമ. പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ 1998 മുതൽ സഞ്ചാര സുവിശേഷകനായും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലുമായി ക്രിസ്തു ശുശ്രൂഷയിലായിരിക്കുന്ന ബിജുമോൻ ഭാര്യ സോഫിയയ്ക്കും മക്കൾക്കുമൊപ്പം വാഗമണ്ണിൽ നോർത്ത് ഡിവിഷനിൽ സ്ഥിരതാമസമാണ്. പ്രിയൻ സേവയിൽ
അതിനുശേഷമായി തുടർന്ന് ഞങ്ങൾ പഠിക്കുവാനിടയായിത്തീർന്നു. പഠിച്ച് ഞാൻ എൻ്റെ എസ് എൽ സി കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുകയായിരുന്നു. പ്രീ ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം എൻ്റെ ബ്രദർ 10-ാം ക്ലാസ് പൂർത്തിയാക്കി ഉപരി പഠനത്തിന് പോകുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളായിരുന്നു. ഭവനത്തിൽ അവസ്ഥകൾക്ക് മാറ്റം വന്നുവെങ്കിലും വലിയ സാമ്പത്തിക ശേഷിയോ ഉയർച്ചയോ ഒന്നും വന്നില്ല. ഞങ്ങൾ ആലയത്തിൽ കുടുംബമായി ആരാധിച്ച് ആരാധനയ്ക്ക് ചെന്ന 3-ാമത്തെ വർഷം ഡാഡിയും അമ്മയും ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അവർ സഭാ ശുശ്രൂഷ ഏറ്റെടുത്തു. സഭാ ശുശ്രൂഷയ്ക്ക് പോയി വരികയായിരുന്നു. ആ കാലത്ത് ഇവർ എസ്റ്റേറ്റിൽ ജോലി ചെയ്താണ് കർത്താവിൻ്റെ വേല ചെയ്തു വന്നത്. അന്ന് അവർക്ക് ആഴ്ചയിൽ 40 രൂപ ചെലവകാശം കിട്ടും. ഒരു മാസത്തിൽ ഒരു 300 രൂപ ശമ്പളം കിട്ടും. അപ്പോൾ എൻ്റെ എസ് എൽ സി പഠനത്തിന് ശേഷം പ്രീ ഡിഗ്രി ഞാൻ ഇവിടെ ചെയ്തുവെങ്കിലും മറ്റൊരു ഉപരിപഠനത്തിന് പോകുവാൻ എന്നെ അയക്കുവാൻ എൻ്റെ ഡാഡിക്കും അമ്മയ്ക്കും സാധിച്ചില്ല. ബ്രദറിനെ തുടർന്ന് പഠിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പെങ്ങൾ പഠിച്ചു വരുന്ന സമയം ഇങ്ങനെ ആയപ്പോൾ ഏലത്തോട്ടം 3 ഏക്കറും 2 ഏക്കർ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. ഈ വലിയ ഗാർഡനിൽ ഞങ്ങളെ ഞങ്ങളുടെ ഡാഡിയും അമ്മയും ആക്കി. അവിടെ അവർ ഇങ്ങനെയാണ് 2 ഡിപ്പാർട്ട്മെൻറ്റായി ഞാൻ തിരിച്ചു. ഏലം എൻ്റെ വകയും തേയില എൻ്റെ ബ്രദറിൻ്റെ വകയും. വീതം വെച്ച് കൊടുത്തില്ല, ഞങ്ങളെ ജോലിക്കായി ആക്കി. ഞങ്ങൾ 2 പേരും അതിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ആലയത്തിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും അവിടെ ഞങ്ങൾ ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ പപ്പയുടെ സഭയിലെ വിശ്വാസിയുടെ ഭവനത്തിൽ തിരുവനന്തപുരത്തു നിന്ന് ഒരു ദൈവാസനം എത്തി. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ ദൈവാസനം വിശ്വാസിയുടെ ഭവനത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഭവനം സന്ദർശിക്കുവാൻ ഭവനത്തിൽ വരുവാനിടയായിത്തീർന്നു. ഭവനത്തിൽ വന്നപ്പോൾ അന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു, പ്രാർത്ഥിച്ച ശേഷം ദൈവാത്മാവ് എന്തെങ്കിലും നിങ്ങളോട് ഓർപ്പിച്ചാൽ നിങ്ങളത് ഭവനത്തോട് അറിയിക്കണമെന്ന് ഡാഡി ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആരാധിച്ച ശേഷം ദൈവാസന വചനമായി എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പദം എങ്ങനെയാണ് എനിക്ക് സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ കഴിയും. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞ ഒരു വാക്ക് എങ്ങനെയാണ്, ഈ ഭവനം നന്നാകത്തില്ല, ഈ ഭവനം ഗുണം പിടിക്കത്തില്ല, ഈ ഭവനം മുന്നേറത്തില്ല, ഈ ഭവനത്തിൽ ഒരു വലിയ മാറ്റം കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ തുറച്ചു നോക്കിയ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവ വിളിയുള്ള വാക്തത്വമുള്ള ലോകരാജ്യങ്ങൾക്ക് ഉണർവ് പ്രസംഗിക്കേണ്ട അറിയിക്കേണ്ട വിലപ്പെട്ട വ്യക്തിത്വങ്ങളെ ഏലത്തിൻ്റെ ചുവട്ടിലും തേയിലയുടെ ചുവട്ടിലും പൂട്ടിയിട്ടിരിക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ കുടുംബം നന്നാകണമെങ്കിൽ ഇവരെ നിങ്ങൾ ആദ്യം അഴിച്ചു വിടണം എന്ന് പറയുവാനിടയായിത്തീർന്നു. അന്നത്തെ പ്രാർത്ഥന അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായി തീർന്നു. പിറ്റേ ദിവസം എൻ്റെ ഡാഡി പറഞ്ഞു, ഇനി നിങ്ങൾ 2 പേരും വീട്ടിൽ നിൽക്കരുത്, 2 പേരും ഇവിടം വിട്ടു പൊയ്ക്കോണം. അങ്ങനെ ഞാൻ ചെന്നൈയിലെ സോൾ വിനേഴ്സ് ബൈബിൾ സെമിനാറിയിൽ അപ്ലിക്കേഷൻ ഇട്ടു. എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടേക്ക് ചെന്നു. എൻ്റെ ബ്രദർ അതിൻ്റെ അടുത്ത വർഷം തന്നെ ഗോസ്പൽ ഓഫ് ഏഷ്യ തമിഴ്നാട് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ ഇട്ടു. അവനും പഠിക്കുവാൻ പോയി. ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ഏലത്തോട്ടത്തിൽ അധ്വാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മാസത്തിൽ ഒരു ട്രിപ്പ് 20 കിലോ ഏലക്കായ് കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ട ശേഷം ഒരു മാസത്തിൽ 200 കിലോ ലഭിക്കുവാനിടയായിത്തീർന്നു. ഈ പദം പറയുമ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയരോട് ഒരു വാക്ക് പറയട്ടെ, നിങ്ങൾക്ക് വാക്തത്വമുണ്ടോ? നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെ ദൈവ വിളിയുണ്ടോ? ദർശനമുണ്ടോ? ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണോ? ഏത് മേഖലയിലും കുടുങ്ങിക്കിടക്കരുത്. വിളിച്ചവന് വേണ്ടി ഇറങ്ങിക്കോ. ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. വീണ്ടെടുത്ത കഠിനമായ ജീവിത പരീക്ഷണങ്ങൾക്കിടയിലൂടെ കടന്നുപോയപ്പോൾ താൻ രുചിച്ചെറിഞ്ഞ സത്യസുവിശേഷം അനേകരിലേക്ക് പകരുവാൻ ഓരോ ദിവസവും ബിജുമോൻ പ്രയത്നിക്കുന്നു. ബൈബിൾ കോളേജ് അധ്യാപകനായും വ്യക്തിപര സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബിജുമോൻ. സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. പ്രിയരെ, അങ്ങനെ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പോയി. അവിടെ BTH പഠനം കഴിഞ്ഞ് 98 മുതൽ
കൃപയാൽ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹത്തോടെ ദൈവം നടത്തി വരുന്നു. 99 വിവാഹം കഴിഞ്ഞു. അമേൻ. വിവാഹ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം ഇപ്പോൾ വാഗമൺ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു. ദൈവം മാനിച്ചു വരുന്നു. അങ്ങനെ ബി ടി എച്ച് കഴിഞ്ഞു വന്ന് സഭാ ശുശ്രൂഷ ഏറ്റെടുത്തു. പിന്നെ എനിക്ക് പഠിക്കണമെന്ന് ദീർഘമായ ആഗ്രഹമുണ്ടായിരുന്നു. എം ഡി യു പഠിച്ചു. ചെന്നൈ ഇൻ്റർനാഷണൽ ബൈബിൾ കോളേജ് എന്ന ബൈബിൾ കോളേജിൽ എം ഡി യു പഠിച്ചു. എം ടി എച്ച് പഠിച്ചു. അതിനുശേഷം 5 ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി 2017 ഓഗസ്റ്റ് 14 ഡോക്ടർ ഓഫ് തിയോളജി എന്ന ബിരുദമെടുക്കുവാൻ ദൈവമിടയാക്കി. കഴിഞ്ഞ 12 ചെന്നൈ ഇൻ്റർനാഷണൽ ബൈബിൾ കോളേജിൻ്റെ ഇൻ്റർനാഷണൽ പ്രൊഫസറായി പ്രവർത്തിക്കുവാൻ ദൈവമിടയാക്കി വരുന്നു. ഞാനിതെല്ലാം പറയുന്നതിൻ്റെ കാര്യം, അന്ന് ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ ഡാഡിയും അമ്മയും ഞങ്ങൾക്ക് യേശുവിനെ തന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. ചെന്നൈ ഇന്റർനാഷണൽ ബൈബിൾ കോളേജിൽ കഴിഞ്ഞ 12 അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ ബിജുമോൻ തോട്ടം തൊഴിലാളികൾക്കിടയിൽ സജീവമായ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവരുന്നു. ഒപ്പം ഇന്ത്യയിലും വിദേശത്തുമായി ബൈബിൾ കോളേജ് അധ്യാപകനായും തന്റെ ശുശ്രൂഷ ചെയ്തു വരുന്നു. അന്ന് എൻ്റെ മോനെയും മോളെയും ഒരു നല്ല സ്കൂളിൽ ചേർക്കുവാൻ വേണ്ടത്ര സാമ്പത്തികമില്ലായിരുന്നു. ശുശ്രൂഷയുടെ മുഖത്ത് എൻ്റെ മക്കൾക്ക് എന്താ പറഞ്ഞത്, ഒരു പാക്കറ്റ് റസ്ക് മേടിച്ചു കൊടുക്കാൻ 3.50 ഇല്ലാതെ ഏതെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് ഞാൻ ചിന്തിച്ച നാളുകളുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ചില ജോലികളൊക്കെ ചെയ്തു എന്നെ സഹായിച്ച മേഖലകളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്ത് 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുവാനും നല്ല വിദ്യാഭ്യാസത്തിൽ നയിക്കുവാനും ദൈവം ഇടയാക്കി. ദൈവം മാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു വരുന്നു. അതുകൊണ്ട് നമ്മെ ദൈവമാണ് വിളിച്ചത്. ആ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ഒരു നാൾ, അതായത് കുടിക്കാൻ അത് ആഹാരമില്ലാതെ പച്ചവെള്ളം മാത്രം കുടിച്ചു കിടന്ന ഞങ്ങൾ പച്ചവാഴയ്ക്ക് പിടിതെടുത്ത് അത് പുഴുങ്ങി ഭക്ഷിച്ച ഞങ്ങൾ ഇന്ന് കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവത്താൽ മാനിക്കപ്പെട്ടു, ദൈവത്താൽ ഉയർത്തപ്പെട്ടു. ദൈവം ആ മേഖലയിൽ ഞങ്ങളെ ഉയർത്തി മാനിച്ചു. ഈ ദൈവത്തിൽ നാം വിശ്വസ്തയോടെ നിന്നുകൊണ്ട് യഥാർത്ഥ ദൈവത്തെ ലജ്ജയില്ലാതെ സേവിക്കാനും വിശ്വസ്തയോടെ സേവിക്കാനും ആ ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിക്കാനും തയ്യാറായാൽ, ഒരു മുൻവിധിയുമില്ലാതെ വേദപുസ്തകത്തോടെ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിലുപരിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ മാനിച്ചതിലധികമായി ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി കരുതിയതിലധികമായി ദൈവം നിങ്ങൾക്കും കരുതും. അതിൽ ഒരു മാറ്റവുമില്ല, ഒരു സംശയവും വേണ്ട, ഒരു ആശങ്കയും പെടേണ്ട. ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഈ അവസാന മിനിറ്റിൽ ഒരു ചെറിയ സന്ദേശം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യട്ടെ. റോമാലേഖനം 4:17 തന്നെ വിളിച്ച ദൈവത്തിനോ ദൈവത്തെക്കുറിച്ച് അബ്രഹാം പറയുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഒന്നും ഇല്ലാത്തതിനെ എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം എന്ന്. താൻ വിളിച്ച ദൈവത്തെ വിശ്വസിക്കുകയും നാം എല്ലാവർക്കും അവൻ പിതാവായി തീർന്നു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. വിളിച്ച ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ മുന്നറിഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഒരുപാടിന് മുമ്പേ പേർ ചൊല്ലി വിളിച്ച് പ്രവാചകനായി നിയമിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ 2 വിളിച്ച ദൈവത്തിന് അപ്രകാരം പറയും. ഒന്ന്, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. വളരെ ശ്രദ്ധിക്കണം പ്രിയരെ, എൻ്റെ മാതാവും എൻ്റെ സഹോദരനും മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന മിനിറ്റുകൾ ദൈവം അവരെ തൊട്ടു, അവരെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് അവരുടെ ശുശ്രൂഷകളിലൂടെ അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചു വരുന്നു, അനേകരെ ദൈവം മാനിച്ചു വരുന്നു, ദൈവം വിടിവിക്കുവാനിടയായിത്തീർന്നു. തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമാ. ഭാര്യയോടും മക്കളോടുമൊപ്പം വാഗമൺ കേന്ദ്രീകരിച്ച സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായ പാസ്റ്റർ ബിജുമോന്റെ ജീവിതം ഇന്ന് അനേകർക്ക് ആശ്വാസവും പ്രചോദനവുമാണ്. തന്റെ വേല ചെയ്തുകൊണ്ടും
ഒന്നുമില്ലെങ്കിലും നമ്മെ വിളിച്ച ദൈവം എല്ലാമുള്ളവനാണ്. നമ്മെ ഇന്ന് ഉയർത്തുവാൻ ആരും ഇല്ലെങ്കിലും നമ്മെ വിളിച്ച ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. നമുക്കിന്ന് ഒന്നും ആകുന്നില്ലെങ്കിലും നമ്മെ വിളിച്ച ദൈവം എല്ലാമുള്ളവനായി മാറ്റുവാൻ ശക്തനാണ്. ഈ വാഗമണി ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഒന്നുമില്ല, ഒരു സ്വന്ത ഭവനമില്ല, നന്മയില്ല, ഒരു അനുഗ്രഹവുമില്ല, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല, പരിചയക്കാരില്ല, പ്രവർത്തിച്ചു വിശ്വാസികളില്ല. ഒരു വർഷം ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാനെപ്പോഴും എൻ്റെ ഒരു ശീലമാണ് വിശ്വാസത്തിൽ സംസാരിക്കുക. ഇവിടെ വന്നിട്ട് ജനമൊന്നുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആരാധിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് പ്രസംഗിച്ചിട്ടുണ്ട്. 10 മണി മുതൽ 1 മണി വരെ ഒറ്റയ്ക്കൊരു മുറിക്കുള്ളിലിരുന്നിട്ട് വണ്ടിക്കൂലിക്ക് കാശില്ലാതെ ഇവിടെ നിന്ന് കന്നംകുളം എന്ന് പറയുന്ന സ്ഥലം വരെ 8 കിലോമീറ്റർ ഈ വനത്തിനുള്ളിൽ നിന്ന് നടന്ന് അവിടെ നിന്ന് 8 കിലോമീറ്റർ ഭവനത്തിൽ എത്തി അവിടെ ചെന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്, ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നോട് ഭവനത്തിലൂടെ ചോദിക്കും, എത്രയോ സ്വത്രകാശ് കിട്ടി, എന്ത് നിനക്കുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒത്തിരി പേര് വന്നു, 100-150 രൂപ സ്വത്രകാശ് കിട്ടി, കുഴപ്പമൊന്നുമില്ല, ദൈവം എന്നെ മാനിച്ചു ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭവനക്കാർ വന്ന് സഭയിൽ നോക്കുമ്പോൾ അതുപോലെ ജനത്തെ കർത്താവ് തരുവാനിടയായിത്തീർന്നു, അതുപോലെ ആത്മാക്കളെ ദൈവം തരുവാനിട. കാരണം എൻ്റെ ഉള്ളിലൊരു വചനം കിടപ്പുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. എപ്പോഴും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ വിശ്വാസത്തിൽ സംസാരിക്കുന്നവനായിരിക്കണം. അങ്ങനെ എന്നെ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു, എൻ്റെ ഭവനത്തിലുള്ളവരെ ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ തന്നെ ദൈവം മാനിക്കുവാനിടയായിത്തീർന്നു, അങ്ങനെ തന്നെ ദൈവം ഉയർത്തുവാനിടയായിത്തീർന്നു. ഇല്ലാത്തതിനെ ഇല്ല എന്ന് ഞാൻ ഭാരപ്പെട്ട വിഷയത്തിലല്ല, എന്തെല്ലാം ഇല്ല എന്ന് ഭാരപ്പെട്ടു അതെല്ലാം ദൈവം തന്നു, ദൈവം തരുവാനിടയായിത്തീർന്നു. ആ വക മേഖലയിലെല്ലാം ദൈവം മാനിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയട്ടെ, ഇല്ല എന്ന് ഭാരപ്പെടേണ്ട, യേശു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് വരുത്തുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ആയതുകൊണ്ട് ഈ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട്, ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ഈ കർത്താവിൽ ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, എൻ്റെ അനുഭവത്തിൽ എന്നെ മാറ്റിയ ദൈവം, എൻ്റെ ഭവനത്തെ മാറ്റിയ ദൈവം, എൻ്റെ തലമുറകളിൽ മാറ്റം സൃഷ്ടിച്ച ദൈവം, ശുശ്രൂഷ മേഖലയിൽ മാറ്റങ്ങൾ തന്ന ദൈവം, നിങ്ങളെയും അനുഗ്രഹിക്കുവാനും നിങ്ങളെ മാനിക്കുവാനും നിങ്ങളെ ഉയർത്തുവാനും ശക്തനാണ്. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്ത ദൈവം, ഈ സന്ദേശത്തിലൂടെ നിങ്ങളിലും ഒരു ജീവൻ പകരും, നിങ്ങളെയും ഉയർത്തും. എന്ത് ഇല്ല എന്ന് ഭാരപ്പെടേണ്ട, പ്രത്യാശ കർത്താവിൽ വയ്ക്കുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നന്ദി അനുഗ്രഹിക്കും. തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി. ഓരോ ദിവസവും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷ വയലുകളിൽ അധ്വാനിച്ചുകൊണ്ട് ബിജുമോൻ മുന്നേറുകയാണ്. അനേകർക്ക് ആശ്വാസമായി, അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ വേണ്ടി. വിമോചിതരുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മാത്രം സമ്പത്താകുന്നു എന്റെ സമ്പത്ത് എന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു.